ഇരട്ടയർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന റേഷൻ കട ഉടമയ്ക്കെതിരെ വ്യാപക പരാതി. കടയുടമ ഉപഭോക്താക്കളോട് മാന്യമായി പെരുമാറുന്നില്ലെന്ന ആരോപണമാണ് ഉയരുന്നത്. പ്രശ്നം ഏറ്റെടുത്ത രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും രംഗത്ത് വന്നു. ഇരട്ടയർ ടൗണിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന AR D 155 റേഷൻ കടയ്ക്കെതിരെയാണ് വ്യാപക പരാതി ഉയരുന്നത്. കടയിൽ ചെല്ലുന്ന കാർഡുടമകളോട് ഉടമ മാന്യമായ രീതിയിലല്ല പെരുമാറുന്നത് എന്നാണ് ആരോപണം. കഴിഞ്ഞ ദിവസം ഓണക്കിറ്റ് വാങ്ങുവാൻ എത്തിയവരോട് കട ഉടമ മോശമായി പെരുമാറിയതായും കഴിഞ്ഞ നാളുകളിൽ റേഷൻ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങാത്തതിനാൽ ഓണക്കിറ്റ് തരാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതായും കാർഡുടമയായ ലില്ലിക്കുട്ടി പറയുന്നു. എൻ്റെ റേഷൻ കാർഡ് ഞാൻ ഓണക്കിറ്റ് വാങ്ങാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ 2-3 മാസമായിട്ട് റേഷൻ കാർഡിലൊന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ കിറ്റ് തന്നില്ല. മാത്രമല്ല ഞാൻ കൊച്ചിനോട് പറഞ്ഞു കേട്ടോ, അപ്പോൾ കൊച്ചിനോട് വളരെ മോശമായ രീതിയിൽ അവർ സംസാരിക്കും. ഇതിന് മുമ്പും പല പ്രാവശ്യവും അവർ ഞാൻ ചെന്നപ്പോഴും മോശമായ വളരെ കേടങ്ങളില്ലാത്ത സത്യമല്ലാത്ത രീതിയിലുള്ള ഭാഷയിൽ അവർ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിവരം ലില്ലിക്കുട്ടി ഇരട്ടയാർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിക്കുകയും തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരക്കാൻ ചെന്ന തങ്ങളെയും അപമാനിക്കുകയും ചെയ്യുന്ന നിലപാടാണ് കട ഉടമ സ്വീകരിച്ചതെന്ന് വ്യാപാരി ജോബി കണ്ണമുണ്ടയിൽ പറഞ്ഞു. ഞങ്ങളോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവർക്ക് ജീവനുണ്ടെങ്കിൽ ഈ കടയിൽ നിന്നും അവർക്ക് ഓണക്കിറ്റ് നൽകുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി വയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് ഇരട്ടയാളെ സംബന്ധിച്ച് വളരെ ഒരു അപമാനകരമായ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ നൽകുന്ന ഓണക്കിറ്റ് ഇത് റേഷൻ കടക്കാരുടെ ഔദാര്യം പോലെയാണ് അവർ പറയുന്നത്. ആൾക്കാർ കൊടുക്കാൻ വളരെ ഒരു വിമുഖത കാട്ടുന്നു. ഇതോടെ ഈ റേഷൻ കട ഉടമയ്ക്കെതിരെ മന്ത്രിക്കും സപ്ലൈ ഓഫീസർക്കും കളക്ടർക്കും ഇരട്ടയാർ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പരാതി നൽകി. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.